നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും രീതികളെ ഏറെ വിമർശനാത്മകമായും ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിലും കൃഷ്ണചന്ദ്രൻ അവതരിപ്പിക്കാറുണ്ട്. ഒരുപക്ഷേ ഇത്രയും തുറന്നെഴുത്ത് നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ലെന്ന് കൂടി തോന്നുന്നതുകൊണ്ടാണ് കൃഷ്ണചന്ദ്രന്റെ വാക്കുകൾ മിക്കവാറും നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ആധുനിക മണിപ്രവാളം എന്ന തലക്കെട്ടോടെ എംഎം മണി എന്ന സിപിഎം നേതാവിന്റെ വിടുവായ തരങ്ങളെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയാണ് കൃഷ്ണചന്ദ്രൻ. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സംസ്കൃതവും മലയാളവും കോർത്തിണക്കിയുള്ള ഭാഷയിൽ എഴുതുന്നതാണ് മണിപ്രവാളം. സുന്ദരികളായ ഗണികകളെ വർണ്ണിക്കുന്നതായിരുന്നു ആദ്യകാലത്തെ മിക്ക മണിപ്രവാള കാവ്യങ്ങളും. 9-10 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന തോലൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ. കൂടിയാട്ടത്തിലെ വിദൂഷകനെ ചൊല്ലാൻ വേണ്ടി നിർമ്മിച്ചവയാണ് ആ ശ്ലോകങ്ങൾ. ഇത് ശരിക്കുള്ള മണിപ്രവാളം. ഇനി വർത്തമാനകാല മണിവെപ്രാളം. ശുദ്ധ മലയാളത്തിൽ അവിശുദ്ധ പദങ്ങൾ കോർത്തിണക്കിയുള്ള ഭാഷയിൽ എംഎം മണി പറയുന്നതാണ് മണിവെപ്രാളം. സുന്ദരികളായ സ്ത്രീകളെ അപമാനിച്ച് വർണ്ണിച്ചായിരുന്നു തുടക്കം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തോലൻ കവി രചിച്ച അശ്ലീല ശ്ലോകങ്ങളാണ് മണിവെപ്രാള ജൽപ്പനങ്ങൾ. പാർട്ടിയിലെ രാജാവിനെ ന്യായീകരിച്ച് സുഖിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചവയാണ് ഈ അശ്ലീല കാവ്യങ്ങളെല്ലാം. സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എംഎൽഎ, ഒരു മനുഷ്യനെന്ന നിലയിൽ പറയേണ്ട പദപ്രയോഗങ്ങളാണോ സഖാവ് എംഎം മണി നടത്തിയത്? ഇതിനെ ന്യായീകരിക്കാൻ ദയവ് ചെയ്ത പച്ച മനുഷ്യൻ, നാട്ടിൻപുറം ശൈലി എന്നൊന്നും പറയരുത്. മനുഷ്യനെയും നാട്ടിൻപുറത്തെയും അപമാനിക്കരുത്. ആസ്വദിച്ച സഖാവ് മണി പുതുപ്പള്ളിയിൽ പറഞ്ഞ വാക്കുകൾ നിരവധിയാണ്. അത് സാമാന്യ മര്യാദയുടെ പേരിൽ ഇവിടെ വാകൊണ്ട് പറയാൻ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ കൃഷ്ണചന്ദ്രൻ പോസ്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷേ കൃഷ്ണചന്ദ്രനും അത് വാകൊണ്ട് പറയാൻ അല്ലെങ്കിൽ സംവദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവണം. അത് എഴുതി ചേർത്തിട്ടുണ്ട്, മണിവെപ്രാളത്തിലെ ആ വാക്കുകൾ. തുടർന്ന് മുൻപ് എം എം മണി നടത്തിയ ചില പ്രസ്താവനകളും പരാമർശങ്ങളും അടക്കം പോസ്റ്റ് പുരോഗമിക്കുന്നത് ഇങ്ങനെയാണ്: പെമ്പിളൈ ഒരുമയ്ക്കെതിരെ കാട്ടിലാണല്ലോ പണി എന്നാക്ഷേപിച്ച മണി, നടിയെ ആക്രമിച്ച കേസ് നാണം കെട്ട കേസാണെന്നും വിശദമായി പരിശോധിച്ചാൽ പറയാൻ കൊള്ളാത്ത പലതും ഉണ്ടെന്നും പറഞ്ഞ മണി, ആനിരാജ ഡൽഹിയിലാണല്ലോ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞ മണി, കെ കെ രമയോട് മഹതി വിധവയായത് വിധി എന്ന് പറഞ്ഞ മണി, മാർ ജോസഫ് പാംപ്ലാനിയോട് ബിഷപ്പിൻ്റെ പോക്കറ്റിലെ കോണകശീലയിലല്ലേ എം പി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ മണി, പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും എതിർ രാഷ്ട്രീയക്കാരെയും പറഞ്ഞ എണ്ണിയാലൊടുങ്ങാത്ത അസഭ്യങ്ങൾ ഇവിടെ ചേർത്തിട്ടില്ല എന്നും കൃഷ്ണചന്ദ്രൻ വ്യക്തമാക്കുന്നു. പ്രധാനമായും മണിക്കറിയേണ്ടത് മാത്യു കുഴൽനാടൻ എങ്ങനെ വക്കീലായി എന്നതായിരുന്നല്ലോ. ഉത്തരം സിമ്പിളല്ലേ? പണിയുണ്ടാക്കൽ, കോണകം എന്നിവയോടൊക്കെ അതീവ താല്പര്യമുള്ള മണി സ്ലേറ്റിലും കല്ല് പെൻസിലിലും തന്നെ ബൈ ബൈ പറഞ്ഞപ്പോൾ കുഴൽനാടൻ അവിടെ നിർത്തിയില്ല. പിന്നെ സഖാവ് മണി അവസാനം പറഞ്ഞ അന്ത പൊന്നെടുത്ത് ഇന്ത പണി ചെയ്തു എന്ന് പറഞ്ഞിടത്താണ് കാര്യം. അച്ഛൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന പൊന്നെടുത്ത് വീട്ടിലിരിക്കുന്ന മകൾ മാസപ്പടി വാങ്ങി എന്ന പണിയെടുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇടുക്കിയെയും മുല്ലപ്പെരിയാറിനെയും പ്രളയത്തെയും ഓർത്ത് താഴ്മയായി ഒരപേക്ഷ എന്ന് കൃഷ്ണചന്ദ്രൻ കുറിക്കുന്നു. ഡാം തുറന്ന് മുക്കിക്കൊന്നാലും കുഴപ്പമില്ല, വായ തുറന്ന് കക്കിക്കൊല്ലരുത്. ഇങ്ങനെയാണ് കൃഷ്ണചന്ദ്രൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എം എം മണിയെപ്പോലെ ഉള്ളവരാണ് പാർട്ടിയിൽ ദിശാബോധം വളർത്തുന്നത് എന്നോർക്കുമ്പോഴാണ് കഷ്ടം. ഇതൊക്കെ ന്യായീകരിക്കാൻ സൈബർ പോരാളികൾക്ക് നല്ല സാമ്പത്തികം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ധാർമ്മികതയും ആത്മാഭിമാനവും നോക്കേണ്ട കാര്യമേയില്ല. എന്തും പറഞ്ഞ് വെളുപ്പിക്കുക തന്നെ ചെയ്യണം. ഇത്തരം നാടൻ മണിമാരെ കൊണ്ട് പാർട്ടി നിറയട്ടെ, നിലമ്പൂർ ഇക്കമാരെ കൊണ്ട് പാർട്ടി വെട്ടിപ്പിടിക്കട്ടെ.